കോൺക്രീറ്റ് കെട്ടിടങ്ങളാൽ നിബിഡമായ കൊച്ചി നഗരത്തിൽ 2 ഏക്കറിൽ ഹരിതവനം തീർത്തൊരു പ്രകൃതി സ്നേഹി. കാടിനെ സ്നേഹിക്കുന്ന എ വി പുരുഷോത്തമ കമ്മത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. ഇത് തമ്മനം സ്വദേശിയായ എ വി പുരുഷോത്തമ കമ്മത്ത്, കാനറ ബാങ്കിലെ ഉദ്യോഗം രാജിവെച്ച് പ്രകൃതിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യൻ. പിതാവ് പണി കഴിപ്പിച്ച 100 ആണ്ടുകൾ പഴക്കമുള്ള ഈ ഇരുനില വീടിന് പോലും വലിയ മാറ്റങ്ങളില്ലാതെ അതിൽ ജീവിക്കുന്ന ഇദ്ദേഹവും കുടുംബവും കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി നട്ടുപിടിപ്പിച്ച ഈ ഹരിതവനത്തിലൂടെ വലിയൊരു ജൈവ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്നു എന്ന് കാണാം. ഞാൻ ചെടികൾ നടും, പിന്നെ അവർക്ക് വളരാനുള്ള സൗകര്യങ്ങൾ ചെയ്യും, പിന്നെ അവർ ഇഷ്ടാനുസരണം കാട്ടിലെങ്ങനെ വളരുന്നു അതുപോലെ വളരുകയാണ്. പിന്നെ ഞാൻ മുറ്റം മാത്രമേ ഇവിടെ അടിക്കാറുള്ളൂ, ബാക്കിയുള്ള സ്ഥലം വേലകളൊക്കെ അവിടെ തന്നെ പൊഴിഞ്ഞ് വളമായിട്ട് ശരിക്കൊരു കാട്, ഒരു ഫോറസ്റ്റ്. ഹോർത്തുസ് മലബാറിക്കാസ് ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള സസ്യങ്ങളെല്ലാം നട്ടുവളർത്താനുള്ള ശ്രമത്തിലാണ് ഈ കുടുംബം. വംശനാശ ഭീഷണി നേരിടുന്ന 2000-ലേറെ ഔഷധ സസ്യങ്ങൾ, ദശമൂലവും ദശപുഷ്പവുമെല്ലാം ഇവിടെ വളരുന്നു. ധാരാളം ഫലവൃക്ഷങ്ങളും പൂച്ചെടികളുമെല്ലാം നമുക്കിവിടെ കാണാനാകും. വനതുല്യമായ കുളിർമ പകർന്ന ഈ സ്ഥലം കൊച്ചിയിൽ തന്നെയാണോ എന്ന് നാം ചിന്തിച്ചു പോകും. എൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു, കാട്. കാടാണ് എൻ്റെ ജീവിതവും ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രകൃതി, അതായത് നമ്മളുടെ ഈ നിലനിൽപ്പ്. സന്താനവും സാത്വിക്കും മുത്തച്ഛൻ്റെ പാതയിൽ തന്നെയാണ്. വനപ്രേമികളായി പുതുതലമുറയും കൈകോർക്കുന്നതിലൂടെ ഈ ജൈവ കലവറ സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയും സ്വപ്നവും പുലർത്തുകയാണ് പുരുഷോത്തമ കമത്. അതെ, എനിക്കും ഉള്ളിൽ ചെറിയ പേടിയുണ്ടായിരുന്നു, അവിടുത്തെ തലമുറയ്ക്ക് ഇത് എന്ത് സംഭവിക്കും. അപ്പോൾ കൊച്ചുമോൻ ഇതിൽ ഭയങ്കര താല്പര്യം, മകൻ്റെ മകൻ, അവൻ ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4-5 വർഷത്തോളം മകൻ അവൻ്റെ ബാങ്കിലെ ജോലി രാജിവെച്ചപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 3 തലമുറ സേഫായി. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് മനസ്സിന് ബലം തരുന്നൊരു സംഭവമാണ്. ജോസഫ് മാർട്ടിൻ, DD News, കൊച്ചി.